ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് നിർമ്മാണത്തിലിരുന്ന കോളിമാട് പാലം തകർന്നു വീണത്. പാലത്തിന്റെ തകർച്ചയ്ക്ക് ഊരാളെങ്കിലും കിഫ്ബിയും പൊതുമരാമത്തുമെല്ലാം ഒരേ ന്യായങ്ങൾ നിരത്തി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ കേരള ഐ ടി മിഷൻ ആസ്ഥാനത്ത് മറ്റൊരു വീഴ്ച ഉണ്ടായത്. ഐ ടി മിഷൻ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത്. തൊട്ടടുത്ത് കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കാണ് വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ പതിച്ചത്. കേരള ഐ ടി മിഷൻ ആസ്ഥാനത്തുണ്ടായ സംഭവം അത്ര നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. സംഭവം നിരവധി ചോദ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മഴ പെയ്തതാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകരാൻ കാരണമായെന്ന വാദമാണ് അധികൃതരിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ കേവലം ഒരു മഴയെ അതിജീവിക്കാനുള്ള കരുത്തു പോലും സർക്കാരിന് കീഴിലുള്ള കെട്ടിടങ്ങൾക്കില്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇതിനു മുമ്പൊരിക്കൽ സമാനമായ രീതിയിൽ അപകടമുണ്ടായതായി നാട്ടുകാരും പറയുന്നു. മണ്ണിടിഞ്ഞു വീണ് സംരക്ഷണ ഭിത്തി തകർന്നത് കാരണം അടിത്തറയ്ക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയിലാണ് സമീപവാസികൾ. യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കാതെയാണ് ഐ ടി മിഷന് സമീപത്തെ നിർമ്മാണം നടക്കുന്നതെന്ന് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊരു കെട്ടിടവുമായി പാലിക്കേണ്ട സുരക്ഷിതാകലം പാലിച്ചില്ലെന്ന് മാത്രമല്ല, പൈലിംഗ് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പാലിക്കേണ്ട നടപടികളും പാലിച്ചിട്ടില്ല. ഐ ടി മിഷന്റെ ഒരു ഭാഗത്തെ നടവരിയാണ് നിലം പൊത്തിയത്. കെട്ടിടത്തിന്റെ നിർമ്മാതാക്കൾ വേണം സമീപത്തെ കെട്ടിടങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്താനെന്നിരിക്കെ ഇവിടെ അതുണ്ടായില്ലെന്ന് വ്യക്തമാണ്. അപകടമുണ്ടായ സ്ഥലത്ത് വലിയ ഒരു മരത്തിന്റെ വേരുകിടക്കുന്നത് നീക്കം ചെയ്യാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരുന്നത്. നിർമ്മാണങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടിയുള്ളതാണെന്ന ബോധ്യത്തിൽ ഗുണനിലവാരം ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്താത്തതാണ് ഇത്തരം സംഭവങ്ങൾ പതിവാകുന്നതിന് കാരണം. കൂളിമാട് സംഭവിച്ചത് ഹൈഡ്രോളിക് ജാക്കുകളുടെ യന്ത്ര തകരാറാണെന്ന് ഊരാളുങ്കൽ പറയുന്നു. ഒരു ഭാഗത്തെ ജാക്ക് പ്രവർത്തിക്കാതിരുന്നതാണ് അപകട കാരണം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അലംഭാവം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഐ ടി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഐ ടി മിഷൻ പോലെയൊരു സ്ഥാപനത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും ഇതുവരെയും ബന്ധപ്പെട്ടവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.